നമുക്ക് യോഗ്യത ഉണ്ടായത് ഈ പുണ്യം കൊണ്ടാണ്. മഹാവിഷ്ണുവിൻ്റെയും ശ്രീ പരമേശ്വരൻ്റെയും ശ്രീഭഗവതിയുടെയും മൂന്ന് ശക്തി സ്രോതസ്സുകൾ ഒന്നിച്ച് സംഗമിക്കുന്ന ഒരു ദിനമാണ് ഇന്ന്. പാർവതി പരമേശ്വരന്മാരുടെ ഏറ്റവും മഹത്തായ ശിവയുടെ രാത്രിയും ശിവന്റെ രാത്രിയുമാണ് ശിവരാത്രി. ശിവന്റെ രാത്രി മാത്രമല്ല ശിവയുടെ രാത്രിയാണ്. ശിവ എന്ന് വെച്ചാൽ സർവ മംഗള സ്വരൂപിണിയായ ദേവി തന്നെയാണ്. പിന്നെ എന്താ, ആ ശിവലിംഗത്തിൽ നിന്നും ഒരു ചൈതന്യ സ്വരൂപം ജ്ഞാനത്തിന്റെ അറിവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കും. ഇത് ഉള്ളിൽ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവിത പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈശ്വരാനുകൂല്യം ഇല്ലെങ്കിൽ ഒരു കർമ്മവും പൂർണ്ണമാവില്ല, സഫലമാവില്ല. നിത്യജീവിതത്തിൽ നമുക്കറിയാം എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാകുന്ന വീടുണ്ട്, സമ്പത്തുണ്ട്, ധാരാളം സന്താന സമൃദ്ധികളുണ്ട്, എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ട്. പക്ഷെ സുഖം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എനിക്കെന്താണ് എനിക്ക് സുഖമുണ്ടാവാത്തത്, എനിക്കെന്താണ് സന്തോഷം ഉണ്ടാവാത്തത്, എനിക്കെന്താണ് സംതൃപ്തി ഉണ്ടാവാത്തത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾക്ക് ഒറ്റ മറുപടി എന്ന് പറയാം. വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ഇതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കും എല്ലാത്തിനും പറയാനുള്ള ഒറ്റ മറുപടി ഒരു ദൈവാനുകൂല്യം എന്ന ഈശ്വരാധീനം ഉണ്ടായിരിക്കണം. ഓം കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രതീതമേ രമാരമായി ശേഷ വിദ്യാമാശു പ്രേക്ഷമേ. ഓം കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രതീതമേ രമാരമായി ശേഷ വിദ്യാമാശു പ്രേക്ഷമേ. കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രതീതമേ രമാരമായി ശേഷ വിദ്യാമാശു പ്രേക്ഷമേ. ഓം കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രതീതമേ രമാരമായി ശേഷ വിദ്യാമാശു പ്രേക്ഷമേ. കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രതീതമേ രമാരമായി ശേഷ വിദ്യാമാശു പ്രേക്ഷമേ. ഓം കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രതീതമേ രമാരമായി ശേഷ വിദ്യാമാശു പ്രേക്ഷമേ. കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രതീതമേ രമാരമായി ശേഷ വിദ്യാമാശു പ്രേക്ഷമേ. ഓം കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രതീതമേ രമാരമായി ശേഷ